സന്ദർശനം ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഒരേ സമയം പ്രണയത്തിൻ്റെയും പ്രണയനഷ്ടത്തിൻ്റെയും കവിതയാണ് സന്ദർശനം. വരിഞ്ഞു മുറുക്കിയ വീണക്കമ്പി പോലെയാണ് ഇതിലെ ഭാഷ. ഒന്ന് തൊട്ടാൽ മതി സംഗീതമുണരും. പലപ്പോഴും ഈ ചങ്ങമ്പുഴയുടെ കാൽപ്പനിക ഭാഷയുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു തരം കാൽപ്പനിക വഴിയിലൂടെയാണ് ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കാവ്യശൈലി കടന്നു പോകുന്നത്. പ്രണയത്തിൻ്റെ വളരെ മനോഹരമായ ചില ഭൂതകാല ചിത്രങ്ങളും അതേസമയം വരണ്ടു പോകുന്ന വർത്തമാനകാലത്തിൻ്റെ പ്രണയനഷ്ടത്തിൻ്റെ വേദനാഭരിതമായ ചിത്രങ്ങളും വരച്ചിടുന്നുണ്ട് ഈ കവിതയിൽ. കവിത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കവി ഒരുപാട് കാലത്തിന് ശേഷം ഒരു കാലത്ത് പിരിഞ്ഞുപോയ തൻ്റെ പ്രണയിനിയെ അപ്രതീക്ഷിതമായിട്ട് ഒരു സന്ദർശന മുറിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഒന്നുമേ പറയാതെ ഉള്ളുകൊണ്ട് മാത്രം പറഞ്ഞ് മൗനം കുടിച്ചുകൊണ്ട് അവരിരിക്കുന്നതും ആ ഓർമ്മയിൽ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ അലയടിച്ചു വരുന്ന ഒരു ഓർമ്മക്കടൽ, ആ കടൽ തീരത്ത് അവരുടെ മനോഹരമായ കുറച്ച് നിമിഷങ്ങളെക്കുറിച്ചുള്ള അവസ്ഥകൾ കടന്നു വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഇന്ന് അവളെ നഷ്ടപ്പെട്ടതിൽ പിന്നെ എങ്ങനെയാണ് തൻ്റെ ജീവിതമെന്ന് കവി വളരെ വ്യത്യസ്തമായൊരു ഭാഷയിൽ തന്നെ നമുക്ക് വർത്തമാനകാലത്തെ വിവരിച്ചു തരുന്നുണ്ട്. ഒരേ സമയം ഭൂതകാലവും അതേസമയം വർത്തമാനകാലവും സജീവമായി നിൽക്കുന്നുണ്ട്. സ്ഥലകാലങ്ങളുടെ ഒരു ഇഴപിരിച്ചിൽ സന്ദർശനം എന്ന കവിതയിൽ നമുക്ക് കാണാം. കവിതയുടെ ഭാഷ, കവിതയിലും ഭാഷ തന്നെയാണുള്ളത്, പക്ഷെ കവിതയുടെ ഭാഷ നമ്മുടെ സംസാര ഭാഷയിൽ നിന്നും സാമാന്യ ഭാഷയിൽ നിന്നൊക്കെ വളരെ വ്യത്യാസപ്പെട്ടതാണ് അല്ലേ. ആ കവിതയുടെ ഭാഷയെക്കുറിച്ച് അതിൻ്റെ ആശയവിനിമയത്തിനും അപ്പുറത്തേക്ക് ചില ഭാവതലങ്ങളിലേക്ക് കവിത നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രണയം ആണ് അതിലേറ്റവും സജീവമായി നിൽക്കുന്ന ഒരു ഭാവം അല്ലേ. പ്രണയം മാത്രമല്ല, വിഷാദമുണ്ട്, സങ്കടമുണ്ട്, ഏകാന്തതയുണ്ട്. ഒരുമിച്ചിരിക്കുമ്പോൾ പോലും ഏകാന്തരാണ് അവർ. ഇനി എന്തൊക്കെയുണ്ട്? വിരഹമുണ്ട്, വേർപാടുണ്ട് അല്ലേ. പിന്നെ ഓർമ്മകൾ കടന്നു വരുന്നുണ്ട്. ഓർമ്മകളുടെ ഒരു ഭംഗി, ആൽബമൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കുന്നത് പോലെ ഓർമ്മകളുടെ ഭംഗി അവർ മറിച്ചു നോക്കുന്നുണ്ട്. അതേസമയം വർത്തമാനകാലത്തിൻ്റെ ഭീതിതമായ ചില ചിത്രങ്ങൾ അതിൻ്റെ ഭാവമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കാവ്യഭാവങ്ങൾ, മുഖ്യമായ കാവ്യഭാവങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഈ കാവ്യഭാവങ്ങളെ ചിത്രീകരിക്കാനായിട്ട് കവി ചില സവിശേഷമായ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. കാവ്യപ്രയോഗങ്ങൾ, നമുക്ക് ചോദ്യമൊക്കെ വരുന്നത് അത്തരം ചില പ്രയോഗങ്ങളിൽ ഉന്നി നിന്നിട്ടാണ് കവിതയെ നമ്മൾ ആസ്വദിക്കേണ്ടത്. പഠിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിനെ മനസ്സിലേക്ക് അങ്ങ് എടുക്കുകയാണ് ചെയ്യേണ്ടത്, ആസ്വദിക്കുകയാണ്. അവിടെ നമുക്ക് എന്തൊക്കെ പ്രയോഗങ്ങളാണ് സാധാരണ ഭാഷയിൽ വർത്തമാനത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത എന്തൊക്കെ പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ്? മിഴികളിൽ നഷ്ടപ്പെടുക, സംഗീതമുള്ള നിറയെ സംഗീതമുള്ള നിശ്വാസം, പിന്നെ കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ, പിന്നെ പൊൻചെമ്പകം പൂത്ത കരൾ, ഏകാഗിയാം പ്രാണൻ, മൗനം കുടിച്ചിരിക്കുക, മരണവേഗത്തിലോടുന്ന വണ്ടികൾ എന്നൊക്കെ തുടങ്ങി ഒരുപിടി പദങ്ങൾ നമ്മൾ എടുക്കും. ഇതെല്ലാം കാവ്യഭാഷയുടെ, കവിയുടെ സവിശേഷ പ്രയോഗങ്ങളായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം, മാറ്റിവെക്കേണ്ടുന്ന പദങ്ങളാണ്. ഈ സവിശേഷ പ്രയോഗങ്ങൾ തന്നെയാണ് ഈ കവിതയുടെ ഏറ്റവും വലിയ വിശേഷങ്ങളിൽ ഒന്ന് എന്ന് പറയേണ്ടി വരും. കാരണം പൊൻചെമ്പകം പൂത്ത കരൽ കരിഞ്ഞുപോയി എന്ന് തുടക്കത്തിൽ കവി പറയുന്നുണ്ട്. ആ കരിഞ്ഞുപോയ കാൽപ്പനികതയെ മാത്രമല്ല, തൻ്റെ പ്രണയം കരിഞ്ഞുപോയതിനെ കുറിച്ച് ഒരു പുഴയോരത്ത് നിറച്ച് പൂത്തു നിൽക്കുന്ന ഒരു പൊൻചെമ്പക മരം അടിമുടി കരിഞ്ഞു നിൽക്കുന്ന ഒരു ഭീതിതമായൊരു ചിത്രം നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട്. ആ നിരാശ അത് എത്രമേൽ വലുതായിരിക്കും, അത്രയ്ക്ക് നിരാശയാണ് നീ എന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ തനിക്കുണ്ടായത്. ആ പ്രയോഗം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ അസംബദ്ധമായ എന്ന് തോന്നുന്ന ചില പ്രയോഗങ്ങൾ തന്നെ കവി നടത്തുന്നുണ്ട്. മൗനം കുടിച്ചിരിക്കുക അല്ലേ, മൗനം കുടിക്കുക. അപ്പോൾ ഒന്നിച്ചിരിക്കുമ്പോഴും അവരനുഭവിക്കുന്ന ഒരു ഏകാന്തതയുണ്ട്. അവർ ആ വർത്തമാനകാല ദുഃഖത്തിൻ്റെ വേദനയും തീവ്രതയും ഒറ്റപ്പെടലും ഒക്കെയാണ് മൗനം കുടിക്കുക എന്ന് പറയുന്ന
പദപ്രയോഗം കണ്ട് സൂചിപ്പിക്കുന്നത്. ഇത്തരം സവിശേഷ പദപ്രയോഗങ്ങൾ തിരഞ്ഞെടുത്ത് അവയെ വിശദീകരിക്കേണ്ടതായിട്ട് ചിലപ്പോൾ ഉത്തരക്കടലാസിൽ വന്നേക്കാം. അതുകൊണ്ട് ഈ പ്രയോഗങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. വിരൽ എന്ന് പറയുന്ന പദം നമുക്ക് മനുഷ്യ ശരീരത്തിലൊരു അവയവമാണ്. അതിൽ മൈലാഞ്ചിയോ നെയിൽ പോളിഷോ ഒക്കെ ആൾക്കാർ ഇടാറുണ്ട്. പക്ഷെ ആ ഒരു വിരൽ എന്ന് പറയുന്ന ഒരു സംഗതിയെ കനക മൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും അവിടേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാണ് എത്ര വ്യത്യസ്തമാകുന്നു കാഴ്ചകൾ. സന്ധ്യാകാശം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ എന്ന് വരുമ്പോൾ സംഗതി ആകെ കളറായി പോകുന്നു, എല്ലാം മാറിപ്പോകുന്നു അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് കവി കരളിനെ പൊൻചെമ്പകം പൂത്ത കരൾ എന്ന് വിശേഷിപ്പിക്കുന്നത്? നമുക്കറിയാം പൊൻചെമ്പകം പൂത്ത കരൾ പ്രണയത്തിൻ്റെ പ്രതീകമാണ്. കരളിലെ ചെമ്പകപ്പൂക്കൾ അല്ലെ, വസന്തകാലത്തിലാണ് പൂക്കൾ വിരിയുന്നത്. പ്രണയവും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെയും വസന്തകാലം തന്നെയാണ്. അതെല്ലാം കരിഞ്ഞു പോയിരിക്കുന്നു എന്നുകൂടി വർത്തമാന കാലാവസ്ഥയിൽ കവി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പദപ്രയോഗങ്ങളിൽ മൗനം കുടിച്ചിരിക്കുക നമ്മൾ പറഞ്ഞു. ഒരുമിച്ചിരിക്കുമ്പോഴും അവരനുഭവിക്കുന്ന ഏകാന്തത, മാത്രമല്ല പ്രണയികൾക്കിടയിലെ മൗനത്തിന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് അല്ലേ. രണ്ട് സാധാരണ സൗഹൃദത്തിന് അപ്പുറത്തേക്ക് ആ മൗനത്തിന് അർത്ഥങ്ങൾ കടന്ന് പരന്ന് കടൽ പോലെ കിടക്കുന്നുണ്ട്. വാക്കുകൾക്ക് അതീതമാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വരുന്നു. സംസാരം ശരിക്കും പറഞ്ഞാൽ പുറമേക്കുള്ളൊരു ആവിഷ്കാരമാണ്. മൗനമാകട്ടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തന്നെയുള്ള ഒരു കുനിഞ്ഞിരിക്കലാണ്. അത്തരത്തിലുള്ളൊരു ആവിഷ്കാരമാണ് മൗനം. മിഴികളിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു പദം കടന്നു വരുന്നുണ്ട്. പരസ്പരം കണ്ണുകളിൽ നോക്കിയിരിക്കുമ്പോൾ സ്വയം മറന്നു പോകുന്നു, വേദനകൾ മറക്കുന്നു എന്ന് പറയാം. ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവം ഇല്ലാതായിത്തീരുന്നു. യഥാർത്ഥ പ്രണയത്തിൽ ഞാനും നീയുമില്ല, അവരൊന്നായി മാറുന്നു എന്നൊരു കൺസെപ്റ്റാണല്ലോ. അപ്പം മിഴികളിൽ നഷ്ടപ്പെടുക അവിടെ പറയുന്നു. മാത്രമല്ല ഇവർ സ്വയം നഷ്ടപ്പെട്ടവരുമാണ്, പ്രണയത്തെപ്പോലും നഷ്ടപ്പെട്ട രണ്ടുപേരാണ് അവിടെ ഇരിക്കുന്നത്. ആ അർത്ഥത്തിലും നമുക്കത് എടുക്കാം. തൊണ്ടയിൽ പിടയുന്ന ഏകാന്ത രോദനം എന്ന് പറയുന്നുണ്ട്. കവിയെ സംബന്ധിച്ച് ഉച്ചത്തിൽ പാടാനുള്ളതാണ് തൻ്റെ കവിത, ചൊല്ലാനുള്ളതാണ് തൊണ്ട അല്ലേ. ആ പറച്ചിൽ തൊണ്ടയിൽ പിടയുകയാണ്. എനിക്ക് പാടാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കവിത ചൊല്ലാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ലോകത്തോടെൻ്റെ ആത്മരോദനങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, പക്ഷേ പിടയുകയാണ് ഒരു ഏകാന്ത രോദനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വതന്ത്രമായ ആത്മസഞ്ചാരം നഷ്ടമായി പോകുന്ന കവി പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ തന്നിലെ കവിയെയും ഒരു പരിധി വരെ തനിക്ക് ഞെക്കിക്കൊല്ലേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു സങ്കടം അവിടെയുണ്ട്. ഏകാന്തത കൃത്യമായിട്ട് വരുന്നുണ്ട്. ഈ പിടച്ചിലും കരച്ചിലും അല്ലെ, പിടച്ചിൽ രോദനം, രോദനം എന്ന വാക്കിൻ്റെ അർത്ഥം കരച്ചിൽ എന്നാണ്. ഇതെല്ലാം ഒരുതരം മരണപ്പിടച്ചിലിനെ ഓർമ്മിപ്പിക്കുന്ന അത്രയ്ക്ക് തീവ്രതരമായ ഒരവസ്ഥയാണെന്ന് പറയേണ്ടി വരും. ഏകാന്തമായ ഒരു നിലവിളി പോലെയാകുന്നു എൻ്റെ നഷ്ടപ്രണയം എന്നാണ് കവി അതിൽ പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രണയത്തിൻ്റെ രണ്ട് കാലങ്ങൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഭൂതകാലവും വർത്തമാനകാലവും. അപ്പോൾ രണ്ട് തരം പദങ്ങൾ ഇതിൽ നമുക്ക് പെറുക്കിയെടുത്ത് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് വയ്ക്കാൻ പറ്റും. അപ്പം നല്ല പ്രസാദാത്മകമായ പദങ്ങൾ, വളരെ മധുരമുള്ള മനോഹരമായ പദങ്ങൾ ഒരു വശത്തും, ഇത്തിരി തിക്തമായ കറുത്ത അല്ലെങ്കിൽ കഴിക്കുന്ന പദങ്ങൾ, ഇച്ചിരി ഇരുണ്ട പദങ്ങൾ മറുവശത്തും എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഏതൊക്കെ കാലമാണ്? പ്രസാദാത്മകമായ പദങ്ങൾ ഭൂതകാലത്ത്, ഇവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്താണ് അയാളിൽ നിറം ഉണ്ടായിരുന്നുള്ളൂ, അയാളിൽ വെളിച്ചം ഉണ്ടായിരുന്നുള്ളൂ, അയാളിൽ ഭംഗികളുണ്ടായിരുന്നുള്ളൂ. അവൾ പടിയിറങ്ങിയപ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരും പിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായി മാറി? വളരെ തിക്തമായിട്ട് കഴിച്ചതായിട്ട് മാറി, ഇരുണ്ടതായിട്ട് മാറി. അപ്പോൾ അവിടുത്തെ ഭാഷയ്ക്കും ആ പദങ്ങൾക്കും അതേ ഒരു ടോണാണ് കടന്നത്, ഇരുണ്ട ടോണിലുള്ള പദങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണിത്? ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. കനകമൈലാഞ്ചി, കൃഷ്ണകാന്തം, കിരണം, കുങ്കുമത്തരി, പൊൻചെമ്പകം, പൂക്കുക, തുടുക്കുക, ഇതൊക്കെ നമുക്ക് പ്രസാദാത്മകമായ ഭൂതകാല പദങ്ങളായിട്ട് എടുക്കുമ്പോൾ ഇപ്പുറത്ത് തിക്ത വർത്തമാനത്തിൻ്റെ ഭാഗത്ത് വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? നിറപ്പകിട്ടില്ലാത്ത ഒരു ലോകത്തെ വർത്തമാനകാല പാരുഷ്യങ്ങളെയാണ് കവി അവിടെ കൊണ്ടുവരുന്നത്. മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ, നിത്യപ്രയാണങ്ങൾ, മധുരയിൽ മനമുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ നോക്കൂ. ഇതെല്ലാം ഒരു നെഗറ്റിവിറ്റിയുള്ള ഒരു സൈഡായിട്ട് വരികയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒന്ന് തന്നെയാണ്. സന്ദർശനം എന്ന കവിതയെ സംബന്ധിച്ച് ഇത് ഒരേ സമയം ഒരു പ്രണയ കവിതയാണ്, അതേസമയം പ്രണയ നഷ്ടത്തിൻ്റെ കൂടി കവിതയാണ്. ആ രണ്ട് തലത്തിലാണ് അതിൻ്റെ നിലനിൽപ്പുള്ളത്. അതുകൊണ്ട് തന്നെ
ഇത് വളരെ ഭംഗിയുള്ളൊരു പ്രണയാവിഷ്കാരമാണ്. അതേസമയം കീറുമുറിഞ്ഞ ചില ഹൃദയരേഖകൾ കൂടി ഇതിൽ, പ്രണയം നഷ്ടപ്പെടുമ്പോഴുള്ള ചില പിടച്ചിലുകൾ കൂടി ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഇതേ പ്രണയത്തെ തന്നെ എങ്ങനെയാണ് ഈ പ്രണയത്തിൻ്റെ അവസ്ഥകൾ എന്നത് വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം പലപ്പോഴും പ്രണയമെന്ന പേരിൽ നാം കരുതുന്നത് അത് തന്നെയാണോ, നഷ്ടപ്പെടുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നതിനിടയിൽ നിന്ന് ഒരാൾ മാറിപ്പോകുമ്പോൾ പരസ്പരം കൊല്ലാനായിട്ട് കത്തിയും വാളും ആസിഡ് ബൾബും എടുക്കുന്നതാണോ പ്രണയം, അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതാണോ, പിരിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതാണോ പ്രണയം? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പുതിയ കാല സങ്കീർണതകളിൽ പ്രണയപ്പക, പ്രണയചതി തുടങ്ങിയ വാക്കുകളൊക്കെ കടന്നു വരുന്നുണ്ട്. ചതിക്കാതെയും പകയില്ലാതെയും ഒരുമിച്ച് നടന്ന രണ്ടുപേർക്ക് ഒരു അകന്നു നടക്കാനാവും, വീണ്ടും ഒന്നിച്ചു കൂടുമ്പോൾ പഴയ കാലത്തെ നോക്കി പുഞ്ചിരിക്കാനാവും, അതാണ് യഥാർത്ഥ പ്രണയം എന്ന് പറയുന്ന വേറൊരു സന്ദേശം കൂടി, വ്യത്യസ്തമായ ഒരു സന്ദേശം കൂടി ഇവിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. പ്രണയം വളരെ മനോഹരമായൊരു ഭാവം തന്നെയാണ് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും. പക്ഷേ നേടുന്നത് മാത്രമല്ല പ്രണയം, നഷ്ടപ്പെടുന്നത് കൂടി പ്രണയമാണ് എന്ന് പറയുന്ന വ്യക്തമായൊരു തിരിച്ചറിവാണ് ഈ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്.